ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മൈ സെൽഫ് അർച്ചന കൃഷ്ണ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണ് കത്തിരിക്ക കറിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോ കത്തിരിക്ക കറി എല്ലാവർക്കും ഇഷ്ടമാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്കിഷ്ടമാണ് കിഡ്ലം പേസ്റ്റും ആണ് അത് അപ്പോ നമുക്ക് ബ്രിഞ്ചാൾ കറി എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം വീഡിയോയിലേക്ക് കടക്കാം ഓക്കെ നമുക്കപ്പോ കത്തിരിക്ക കറി എങ്ങനെയാ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം അതിന് മുന്നേ ഞാൻ അതിന്റെ ഇൻഗ്രീഡിയൻസ് പറഞ്ഞുതരാം ഇതാ ഇവിടെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നമുക്ക് കത്തിരിക്ക ആണ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഇത് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിനി വേണ്ടത് എന്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളുത്തുള്ളി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ജീരകം കായം ഉപ്പ് ഉലുവ പുളി മുളക് പൊടി പിന്നെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് നല്ലെണ്ണയാണ് യൂസ് ചെയ്യുന്നത് നല്ലെണ്ണ അതിന് വേണ്ടിയിട്ടുള്ള ഓയിൽ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് കത്തിരിക്ക കറി ഉണ്ടാക്കേണ്ടത് ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം ഓക്കെ ഞാനിനി ഈ കത്തിരിക്ക കട്ട് ചെയ്തെടുക്കാൻ പോവാണ് നമുക്കിത് കട്ട് ചെയ്തതിന് ശേഷം കാണിക്കാം ഓക്കെ അപ്പൊ നമുക്ക് ഈ കത്തിരിക്ക എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇത് ഒരുപാട് ചെറുതാക്കി കട്ട് ചെയ്യരുത് കുറച്ച് വലുതാക്കി തന്നെ കട്ട് ചെയ്യണം തീരെ ചെറുതാവാൻ പാടില്ല ഇതും കൂടി കട്ട് ചെയ്യട്ടെ നിങ്ങളുടെ ആവശ്യത്തിന് അനുസരിച്ച് എടുക്കുക കത്തിരിക്കയൊക്കെ ഞാൻ ഇവിടെ ഇവിടെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചാണ് എടുത്തിരിക്കുന്നത് ഞാൻ എപ്പോഴും പറയാമെന്നുള്ളത് പോലെ തന്നെ ഇത് എപ്പോഴും പറയാണ് ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കി ആവശ്യത്തിന് നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചേർക്കുക ഓക്കെ കഴിഞ്ഞു ആ അപ്പം ഞാൻ ഈ കത്തിരിക്ക എല്ലാം നന്നായിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കത്തിരിക്ക നന്നായി ക്ലീൻ ആക്കി ഇനി നമുക്കിതിൽ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം മുളക് പൊടി ആവശ്യത്തിന് മുളക് പൊടി ഞാൻ ഇതിലിടണേ ഇതിപ്പോൾ ഇതാ 3 സ്പൂണാണ് ഇതിലിട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി ഇതാ ഇതിലിപ്പോൾ കറക്റ്റ് 2 സ്പൂണുണ്ട് കേട്ടോ ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഓക്കെ ഞാൻ ഇവിടെ പാൻ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഓക്കെ ഞാൻ ഇവിടെ ഒഴിക്കുന്ന ഓയിൽ നല്ലെണ്ണയാണ് ഓക്കെ ഇത്രയും ആവശ്യത്തിന് എടുത്താൽ മതി എന്നിട്ട് എണ്ണ ചൂടായിട്ട് ഇത് നന്നായിട്ട് ഈ കത്തിരിക്ക ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഈ പാനിലേക്ക് നമുക്ക് ഈ കത്തിരിക്ക ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം
നല്ലപോലെ ഫ്രൈ ആയതിനു ശേഷം നമുക്ക് മറിച്ചു കൊടുക്കാം ഒരു ബ്രൗൺ കളർ ആവണം നമുക്ക് മറിച്ചു ഇട്ടു കൊടുക്കാം ഓക്കേ ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ ഇത്രയും ബ്രൗൺ കളറിൽ ആക്കി എടുക്കണം ഇനി നമുക്ക് കടുക് ഇതിലേട്ട് ഇടണം അപ്പോൾ ഇനി എണ്ണ ഒന്ന് കുറച്ച് ചൂടാവാൻ വേണ്ടി വെക്കാം നല്ലെണ്ണ ആണ് ഇത് യൂസ് ചെയ്തിരിക്കുന്നത് ഫുൾ നല്ലെണ്ണ കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം जीरक जीरक इटक पचचव मारण मल्लिपोड़ी ऐड मजलपुड़ी आड मुलग पड़ी नोल मिक्स नमुक कायपुड़ी चेक कायपुड़ी നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതില് പുളി ആഡ് ചെയ്തു കൊടുക്കാം പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം അത് ആവശ്യത്തിന് ഇതിൽ ഞാൻ നേരത്തെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ കത്തിരിക്കയിൽ നേരത്തെ നമ്മൾ ഉപ്പും മുളകും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണല്ലോ ചെയ്തത് അപ്പോൾ നിങ്ങൾ നോക്കിക്കോളണം ഉപ്പ് പാകത്തിന് ഉണ്ടോ എന്ന് പക്ഷെ ഞാൻ ഇതിൽ ഒരു ലേശം ഉപ്പ് ഇട്ട് കൊടുക്കാനാണ് കൂടി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് അതുകൊണ്ട് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം ഓക്കെ ഇനി നമുക്ക് ഇതില് ഈ കൂട്ടില് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യാൻ പോവാണ് പഞ്ചസാര അല്ലെങ്കിൽ നമുക്ക് ശർക്കര ഇതില് യൂസ് ചെയ്യാം ഞാൻ ഇതിപ്പോ പഞ്ചസാരയാണ് ഇതിലേക്ക്
യൂസ് ചെയ്തിരിക്കുന്നത്. കുറച്ച് പഞ്ചസാര മതി കേട്ടോ. നല്ലപോലെ തിളച്ചതിന് ശേഷം നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കത്തിരിക്ക ഇതിലേക്ക് ആഡ് ചെയ്യാം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കത്തിരിക്ക ആഡ് ചെയ്ത് നോക്കാം. ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കത്തിരിക്ക നന്നായി കുറുകിയ ശേഷം നമുക്കിത് ഓഫ് ചെയ്യാം, തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഈ കറി റെഡി ആയി കഴിയും. ഓക്കെ, നമ്മുടെ കത്തിരിക്ക കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ തീ ഓഫ് ചെയ്ത് കൊടുക്കാൻ പോവാണേ. ഓക്കെ, അപ്പോൾ നിങ്ങളിതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് നല്ല കറിയാണ്, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം എൻ്റെ അടുത്ത് പറയണം. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഹലോ, അട്ടിപൊളി കറി, ഭയങ്കര ടേസ്റ്റിയാണ്. ഇത് ചോറിനോടായിരുന്നാലും ചപ്പാത്തിയിലൂടെ ആയിരുന്നാലും ഒക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും പുതിയ പുതിയ വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കുകയായിരിക്കും അല്ലേ. ഇത് വേറെ ഒന്നല്ല, എന്റെ വീട്ടില് രണ്ട് കിച്ചൺ ഉണ്ട്. അപ്പോൾ അതാണ്, ഒന്ന് താഴെ എനിക്കൊരു കിച്ചണുണ്ട്, പിന്നെ മേളിലത്തെ ഫ്ലോറിലും കിച്ചണുണ്ട്. അതാണ് ഒന്നൊരു ചേഞ്ച്. ഇനിയിപ്പോ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ആയതുകൊണ്ട് നിങ്ങൾ ചോദിക്കും അച്ഛനാ എവിടെ നിന്നാ കുക്ക് ചെയ്തതെന്നൊക്കെ. എന്റെ വീട് തന്നെയാണ്, എന്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് കുക്ക് ചെയ്തിരിക്കുന്നത്. രണ്ട് കിച്ചണുണ്ട്, അതിൽ ഒന്നാണിത്. ഓക്കെ, അപ്പൊ കമന്റ്സിൽ വരുന്നതിന് മുന്നേ ഞാൻ ഒന്ന് പറഞ്ഞേ ഉള്ളൂ. അപ്പോ നിങ്ങൾ എന്താ നേരത്തെ പറഞ്ഞ പോലെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും എനിക്ക് വേണം, എന്നാലേ ചാനൽ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പോ പുതിയ പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. സീ യു നെക്സ്റ്റ് ടൈം, ബൈ.